ഇങ്ങ് വാ, രണ്ടിനും ഞാനിന്ന് വെച്ചിട്ടുണ്ട്. എങ്ങുമില്ലാത്ത കുറെ വേട്ടക്കാർ ഇറങ്ങിയിരിക്കുന്നു. രാത്രി മുഴുവൻ എന്തെടുക്കായിരുന്നു? ഇനി വേട്ടാന്നും പറഞ്ഞോണ്ട് ഈ പടി ഇറങ്ങുന്ന ഒന്ന് കാണണം. തന്റെ അണ്ണാച്ചി അടുക്കള വാതിലൂടെ മുങ്ങിയോ? ഇന്നും നാലുകാലിലായിരിക്കും. എന്താ മിണ്ടാത്തെ? അസ്ഥികളൊന്നിടത്ത് പാളയ വെക്ക, ഒന്നുകൂടെ വെക്ക. ഇനി മധ്യഭാഗത്ത് പാള വെച്ച് മധ്യഭാഗത്ത് അസ്ഥി എടുത്ത് പാളയിൽ വെക്ക, ഒന്നുകൂടെ വെക്ക. ഇനി കാൽക്കലിന് ഒരു അസ്ഥി എടുത്ത് പാളയിൽ വെക്ക, ഒന്നുകൂടെ എടുത്ത് വെക്ക. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ മുങ്ങാം. വേണ്ട, കലശത്തിന്റെ കെട്ടഴിച്ച് വെള്ളത്തിലൊഴുക്കാം. കലശം ഒഴുക്കി പിതൃവിനെ മനസ്സിൽ ധ്യാനിച്ച് മൂന്ന് വട്ടം മുങ്ങാം. നല്ല ആൾക്കാരെ ദൈവം നേരത്തെ വിളിക്കുന്നു പറഞ്ഞ് സത്യ. ഈ സ്കൂള് ശരിയാവാൻ വേണ്ടി അയാൾ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അയാളോട് നമ്മൾ കാണിക്കേണ്ട ആദരം. ഇനി കുറച്ചു ദിവസമേ ഉള്ളൂ അധ്യയനം തുടങ്ങാനേ. കുട്ടികളെ ചേർക്കണം, മറ്റുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. ശാരദാമ്മ അങ്ങോട്ട് നിന്ന് ഇറങ്ങണം. ഞാനിനി എവിടെ നിന്ന് എവിടേക്കല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
ഈ സ്കൂളിന്റെ ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്കല്ലേ. ഹെഡ്മാഷ എല്ലാം ചെയ്തോളും, എന്നാലും മാനേജറും വേണല്ലോ. അമ്മയും നിർബന്ധിക്കണ്ട, എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. എന്നാലും മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അദ്ദേഹം ഇല്ലല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് വരാതിരിക്കരുത്. ആ മുറ്റത്തിരുന്ന് ചീട്ട് കളിക്കുകയും ഒച്ചമ്മകളെ ഉണ്ടാക്കുകയൊക്കെ വേണം. എഴുത്തച്ഛൻ പറയാറുള്ള പോലെ ഇത് നിങ്ങളുടെ സ്കൂളാണ്, നമ്മുടെ നാടിന്റെ സ്കൂളാണ്. ഏ ആ പൊക്കോളൂ. ആ ചെല്ലേ. കൊള്ളാം, നല്ല മാനേജരാ. കുട്ടികളെ ചേർക്കാൻ തുടങ്ങുന്ന അന്ന് തന്നെ താമസിച്ചാ വരുന്നു. വെങ്കടേശ ഇങ്ങനെ പോരാ കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ഉഷാറാകണോ. അപ്പോ തുടങ്ങുന്ന ദിവസം ഗംഭീരായിട്ട് സ്കൂൾ ഒന്ന് അലങ്കരിക്കണം. കൊല വാഴയും തോരണവും ഞങ്ങൾ അതിന്റെ ഏർപ്പാടുകൾക്ക് അറിയില്ല. അപ്പൊ മാനേജർമാർ എന്ന് ആഫീസിൽ ചാർജ് ഏറ്റെടുത്തു. ഒന്നങ്ങൾ വേഗം കെട്ടണോ, എത്ര നേരെ കെട്ടിത്തിരിഞ്ഞിരിക്കണോ. ഇത് വലിയ അതവിടെ തന്നെ കെട്ടിയാ മതി. അത് പ്രഭാകരനല്ലേ? സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരുണ്ട് ഇവിടെ ഹെഡ്മാസ്റ്റർ? എന്താണാവോ? എച്ചമ്മാണോ? ഞാൻ അഡ്വക്കേറ്റ് കെ ടി മേനോൻ. സ്കൂളിന്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട്. ഓർഡറിന്റെ കോപ്പിയായത്. സാർ, ഇത് കുട്ടികളൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ നാളെ ക്ലാസ് തുടങ്ങുക. സ്റ്റേ ഉള്ള സ്ഥിതിക്ക് ക്ലാസ് നടത്താൻ പറ്റില്ലല്ലോ. പ്രഭാരം പാർട്ടീഷന് വേണ്ടി കേസ് കൊടുത്തിരിക്കുക. കേസൊക്കെ നടന്നോട്ടെ, പക്ഷേ സ്കൂളിന്റെ പ്രവർത്തനം ദയവീത് തടസ്സപ്പെടുത്തരുത്. കോടതി ഉത്തരവല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഭാകരാ, ഈ സ്കൂൾ നിന്റെ അച്ഛന്റെ ജീവിതാഭിലാഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ പൊറുക്കില്ല മോനെ. ഞങ്ങൾ കാല് പിടിച്ച് പറയാണ് പ്രഭാകര, ഈ ദ്രോഹം നീ ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞ ഒന്ന് കേൾക്കൂ പ്രഭാകര.